അവിടെ ഇത് സ്ഥിരം നടക്കുന്നതാണ്. ഞങ്ങളെപ്പോലുള്ള സ്റ്റാഫുകൾക്ക് ഇതൊക്കെ കൃത്യമായി അറിയാം. പക്ഷെ നമുക്കതൊരിക്കലും പുറത്ത് ഞങ്ങൾ പറയും. അപ്പൊ അന്ന് ഈ കുട്ടിയെ കൊണ്ടുവരുമ്പോ ശരിക്കും അവിടെ ഡ്യൂട്ടി ആ 100 വയസ്സിൽ ഞാനൊക്കെ ഡ്യൂട്ടി ഉണ്ടാകാൻ സമയമാണ്. ഇതിനെ അത് 2 ദിവസം വെന്റിലേറ്റർ ഇട്ടുണ്ട്. ശരിക്കും ഇവർ പുറത്ത് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് വില പേശുന്നതൊക്കെ കണ്ട ദൃക്സാക്ഷികളാണ് ഞങ്ങളൊക്കെ. ഒരു 3 ദിവസം മുന്നേ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയ ഒരു വാർത്തയായിരുന്നു കൊച്ചി ലൈറ്റ് ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ എല്ലാവരും കേട്ടത് അല്ലെ. 2009 എബിൻ എന്ന് പറയുന്ന 18 വയസ്സുകാരൻ ആക്സിഡന്റ് ആക്കുന്നു. അവിടെ നിന്നും കോതമംഗലത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. കൂടെ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്നും മെച്ചപ്പെട്ട ചികിത്സക്കായി അവനെ കൊച്ചിയിലെ ലൈറ്റ് ഷോർ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അവിടെ നിന്നും ഡോക്ടർമാർ അവന് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന റിപ്പോർട്ട് ഉണ്ടാക്കി. പിറ്റേ ദിവസം തന്നെ മാതാപിതാക്കളുടെ കൺസെന്റ് എടുത്ത് അവന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു. ആ സമയത്ത് ഡോക്ടർ ഗണപതി എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യന് ഈ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന വാർത്ത കേട്ട സമയത്ത് എന്തോ ദുരൂഹത തോന്നി കേസ് കൊടുത്തതാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വന്ന അന്വേഷണങ്ങളാണ് ഈ കേസ് തെളിയാൻ ഭയങ്കരമായ വഴിത്തിരിവായത്. ഒരുപക്ഷെ അവർ അന്ന് ആ കേസ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു സാധാരണ മസ്തിഷ്ക മരണം എന്ന രീതിയിൽ അതങ്ങ് പോയേനെ. പക്ഷെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ അന്ന് കേസ് കൊടുത്തിട്ട് ഈ കേസ് തെളിയുന്നത് എപ്പോഴാണെന്ന് അറിയോ? 14 വർഷങ്ങൾക്കിപ്പുറം, അതായത് കൃത്യമായി പറഞ്ഞാണെങ്കിൽ 2023 ജൂണിൽ. എങ്ങനെയുണ്ട്? 14 വർഷം എത്രയാണ്? 14 വർഷം കാത്തിരിക്കേണ്ടി വന്നു ആ പയ്യന് നീതി കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ ഞാനിതിനൊക്കെ പറയാം? ഒരു കേസ് കൊടുത്ത് നീതി കിട്ടാൻ വേണ്ടി 14 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എന്തോന്നുണ്ട്? ഇതൊക്കെ ഇത് കേട്ട സമയത്ത് ഒരു കോട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഡിലേഡ് ജസ്റ്റിസ് ഇസ് എ ഡിനൈഡ് ജസ്റ്റിസ് എന്നുള്ളത്. അതായത് വൈകിയുള്ള നീതി എന്ന് പറയുന്നത് നീതി നിഷേധത്തിന് തുല്യമാണ് എന്നുള്ളത്. ഇതാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ. ദാറ്റ്സ് ഇറ്റ്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഇതുമായി ബന്ധപ്പെട്ട് പല വെളിപ്പെടുത്തലുകളും നടത്തുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ന്യൂസുകളൊക്കെ അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 വാർത്തകൾ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. അതാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ആദ്യത്തേത് എന്ന് പറയുന്നത് ഈ പറയുന്ന ലൈറ്റ് ഷോർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത ഒരു ജീവനക്കാരിയുടെ ഒരു വെളിപ്പെടുത്തൽ ഇന്നലെ സൂരജ് പാലക്കാരൻ ട്രൂ ടിവിയിലൂടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതിലെ ചില ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം. പിന്നെ ഞാൻ ആ സമയത്ത് ലേഷോർ ഹോസ്പിറ്റലിലെ ക്ലീനിങ് സ്റ്റാഫ് ആയിരുന്നു. അവിടെ ഇത് സ്ഥിരം നടക്കുന്നതാണ്. ഞങ്ങളെപ്പോലുള്ള സ്റ്റാഫുകൾക്ക് ഇതൊക്കെ കൃത്യമായി അറിയാം. പക്ഷെ നമുക്കതൊരിക്കലും പുറത്ത് ഞങ്ങൾ പറയും. അപ്പൊ അന്ന് ഈ കുട്ടിയെ കൊണ്ടുവരുമ്പോ ശരിക്കും അവിടെ ഡ്യൂട്ടി ആ 100 വയസ്സിൽ ഞാനൊക്കെ ഡ്യൂട്ടി ഉണ്ടാകാൻ സമയമാണ്. ഇതിനെ അത് 2 ദിവസം വെന്റിലേറ്റർ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇവർ പുറത്ത് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് വില പേശുന്നതൊക്കെ കണ്ട ദൃക്സാക്ഷികളാണ് ഞങ്ങളൊക്കെ കുറെ പേര്. ഇന്ന് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വർക്കിലില്ല. ഞങ്ങള് പറഞ്ഞിരുന്നു ഇത് നമ്മ എന്തെങ്കിലും ഇതൊന്ന് പുറം ലോകം അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചൊരു കാലഘട്ടമായിരുന്നു 2009. കാരണം നല്ലൊരു കുട്ടി, നല്ല ഒരു പിന്നെ ഹൈറ്റും വെയിറ്റും ഉള്ള നല്ലൊരു കുട്ടിയായിരുന്നു അത്. കാരണം അതൊക്കെ എനിക്കും രണ്ടാ മക്കളെന്നുള്ളത് അതൊക്കെ കണ്ടപ്പോ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതിനെ ശരിക്കും അവിടെ ഇട്ട് അവര് അവരോട് പറഞ്ഞ് 3 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കേണ്ട ഹോസ്പിറ്റൽ ഫീസ് എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും അത് ഒരാളല്ല സാർ, അവിടെ അനേക ഈ നിർബന്ധമായിട്ട് വരുന്ന ആക്സിഡന്റ് കേസ് അവരെയാണ് അവര് പിടിക്കുന്നത്. പക്ഷെ അതേസമയം അതാണ് ഫീസ് അടയ്ക്കാൻ വകയില്ലാത്ത നിർദ്ധരായിട്ടുള്ള പാവപ്പെട്ട രോഗികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 2 ദിവസമാണ് ഒരു ചികിത്സയും നൽകാതെ ആ പാവത്തിന് ആ ബെഡിലിട്ടൊന്ന് അരകിപ്പിച്ചത് എത്രത്തോളം വേദന സഹിച്ചാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു ചികിത്സ പോലും കിട്ടാണ്ട് ബെഡിൽ കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. ഒരു തലവേദനയോ പനിയോ വന്നാൽ വരെ ഒരു ദിവസം പോലും നമുക്ക് കഴിച്ചു കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് 2 ദിവസം എത്രത്തോളം അവൻ അനുഭവിച്ചു കാണും, ആലോചിക്കും തന്നെ എന്തുപോലെ ആവാം. ഭയങ്കര ഒരു ക്രൂരതയാണത് അല്ലേ. എന്നിട്ട് ഈ കുട്ടി പ്രാണവേദനയുമായി ബെഡിൽ പടയുന്ന സമയത്ത് പുറത്ത് ബൈസ്റ്റാൻഡേഴ്സുമായി അങ്ങോട്ട് വില പേശാണ്. എനിക്കിതൊക്കെ കാണുന്ന സമയത്ത് മറ്റേ ജോസഫ് സിനിമ ആണ് ഓർമ്മ വരുന്നത്. ഈ പറഞ്ഞ ഇവരെന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ അച്ഛൻ മരിച്ചു പോയൊരു കുട്ടിയാണ്. അമ്മയെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ചെറിയ സാലറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അത്രയും പാവപ്പെട്ട കുടുംബമാണ് അവർ. അപ്പൊ അവർക്ക് ഈ ഹോസ്പിറ്റലിൽ ബില്ല് താങ്ങാനുള്ള വകയില്ല എന്ന് മനസ്സിലാക്കിയാണ് ഹോസ്പിറ്റൽ അധികൃതർ ഈ ഉള്ളത്തരം കാണിച്ചത്. ഓക്കെ, ബില്ല് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വല്ല മെഡിക്കൽ കോളേജിലേക്കും പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഒഴിവാക്കാണ് ചെയ്യേണ്ടത് അല്ല. അതിലൊരു മാന്യത ഉണ്ട്. ഇത് ഇവിടെ ചെയ്തെന്താ? ഒരു ചികിത്സയും കൊടുക്കാതെ കുട്ടിയെ അവിടെ കെട്ടിയിട്ട് അല്ലെ. നാളെ നമുക്ക് ഇതുപോലുള്ള ഒരു അവസ്ഥ വരില്ല എന്ന് ആര് കണ്ട്? വല്ല ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ചികിത്സയ്ക്ക് പോകേണ്ടി വരുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ അവരെ വല്ല അവയവങ്ങൾ എടുത്തു കാണുമെന്ന് ആര് കണ്ട്? വല്ല കിഡ്നിയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി പോവാണ്. എല്ലാ ഡോക്ടേഴ്സ് അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, 99 ഡോക്ടേഴ്സ് നല്ല ഡോക്ടേഴ്സ് തന്നെയാണ്. 1% ഡോക്ടേഴ്സ് മാത്രമേ ഇങ്ങനെയുള്ളൂ. പക്ഷെ അവരെ കാരണം ചീത്ത പേര് കേൾക്കേണ്ടി വരുന്നത് ബാക്കിയുള്ള 99% നല്ല ഡോക്ടേഴ്സിനാണ്. എന്തിരുന്നാലും ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ടോ. ലക്ഷങ്ങൾ ക്ലെയിം ഉള്ളവരൊക്കെ അവര് കൃത്യമായി ചികിത്സിച്ച് ക്ലെയിം എടുത്ത് അവർ വിടാറുണ്ട്. ഞാൻ പറയുന്ന സമയം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ്. അന്നേരം അത് ഈ നിർദ്ധരായ പെട്ടെന്നൊരു 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഒരു രാത്രി കടക്കാൻ പറയാൻ കഴിവില്ലാത്തവര് എന്ത് ചെയ്യും?
ആ അവര് പറയും ബോഡി നിങ്ങൾ കൊണ്ടുപോയിക്കോ, പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും പൈസ ഇവിടെ കിട്ടുമോ എന്ന് പറയുമ്പോ, ഈ പറയുന്ന ഞാനാണെങ്കിലും സമ്മതിക്കും, വേണ്ട നമുക്ക് 3 ലക്ഷം രൂപ ഏതായാലും ആള് പോയി, പിന്നെ 3 ലക്ഷം രൂപ നമ്മൾ എന്തിനോ എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവുമല്ലോ സാർ. കൂടുതലും കൂടുതൽ ഇവരുടെ അറിവോട് കൂടി തന്നെയാണ് ഈ മരണം സംഭവിക്കുന്നത്. ഓക്കെ ഓക്കെ, സത്യം 100%. അന്ന് യൂസഫ് അലി സാർ ആയിരുന്നു എന്റെ ചെയർമാൻ, ഇന്ന് അദ്ദേഹത്തിന്റെ മരുമോനാണ്. എനിക്ക് ഈ യൂസഫ് അലി സാറ് ഇതറിയുന്നുണ്ടോ എന്നുള്ളതിന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്ന് വെച്ചാൽ സാറ് വർഷത്തിൽ ഒരു പ്രാവശ്യമേ ആ ഹോസ്പിറ്റലിൽ വരാറുള്ളൂ. മനസ്സിലായല്ലോ ഇവരുടെ ബിസിനസ് ടാക്ടിക്സ് എന്താണെന്നുള്ളത്. അതായത് ഈ ബെഡ് കെടുത്തി കൊന്നതിന് ശേഷം ബൈസ്റ്റാൻഡേഴ്സിനോട് എന്ത് പറയും, ആള് മരിച്ചിട്ടോ പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, 3 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കെട്ടി വെക്കണമെന്നുണ്ട്, കാരണം ചികിത്സയ്ക്ക് ഇന്ന ചെലവുകളൊക്കെ വന്നിട്ടുണ്ട് എന്നങ്ങ് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് 3 ലക്ഷം അവർക്ക് ഒപ്പിക്കാനൊന്നും കഴിയില്ല അല്ലേ. അപ്പൊ ഹോസ്പിറ്റൽ അധികൃതർ ഓപ്ഷൻ അങ്ങ് മുന്നോട്ട് വെക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ശരീരത്തിൽ ഇന്ന അവയവങ്ങളൊക്കെ ദാനം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഫ്രീ ആയിട്ട് ബോഡി കൊണ്ടുപോകാം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആള് മരിച്ചല്ലോ, നിവൃത്തി കേട്ടുകൊണ്ട് ബൈസ്റ്റാൻഡേഴ്സിന് അതങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഇവർ അവയ മാഫിയ പരിപാടി കാണിക്കുന്നത്. എങ്ങനെയുണ്ട് അല്ലേ, വെൽ പ്ലാൻഡ് പറ്റിക്കൽ. എനിക്ക് ഈ അപ്പൂത്തിഗിരി സിനിമയിലെ ജയസൂര്യനാണ് ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. അതിൽ ജയസൂര്യയുടെ ക്യാരക്ടർ എങ്ങനെയാണല്ലോ, ചെറിയെന്തൊരു അസുഖമായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഹോസ്പിറ്റൽ ബില്ല് താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ, കുഴപ്പമില്ല പൈസ ഒന്നും തരണ്ട, ഒരു ഡ്രഗ് നിങ്ങളുടെ പരീക്ഷിക്കാനുള്ള ഒരു അനുമതി കിട്ടിയാൽ മതി എന്ന് ജയസൂര്യനോട് പറയുന്നത്. അങ്ങനെ നിവൃത്തി കേട്ടുകൊണ്ട് ജയസൂര്യ സമ്മതിക്കുന്ന ഒരു സംഭവമാണല്ലോ ആ സിനിമയിൽ കാണിക്കുന്നത്. കറക്റ്റ് അതിന്റെ എക്സാക്ട് വേറൊരു ക്വസ്റ്റ്യൻ അല്ലേ. അന്ന് ജോസഫ് ആണെങ്കിലും അപ്പൂത്തിഗിരിക്കാണെങ്കിലും കണ്ട സമയത്ത് ഇതൊക്കെ സിനിമകളിലല്ലേ സംഭവിക്കുന്നുള്ളതൊക്കെ ഞാൻ ചിന്തിച്ചു പോയിരുന്നു. പക്ഷെ റിയൽ ലൈഫിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നി പോവാണ്. ശരിക്കും ഈ സിനിമകളിൽ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിന് പ്രതിഫലനമാണെന്ന് പറയുന്ന എത്ര സത്യമാണ് അല്ലേ. എല്ലാറ്റിനും ബലിയാടാവുന്നത് പണമില്ലാത്ത പാവപ്പെട്ടവരാണ്. ഇപ്പൊ ഒരു വിഷയത്തിൽ യൂസഫ് അലിയും കൂടി ബലിയാടായിരിക്കുകയാണ് അല്ലേ. പുള്ളിക്കാരനാണ് ഈ ഹോസ്പിറ്റലിന്റെ ചെയർമാൻ. പുള്ളിക്കാരനെന്തൊന്നും അറിയലുണ്ടാവില്ല, വർഷത്തിൽ ഒരിക്കലും മാത്രമേ ആ ഹോസ്പിറ്റലിൽ വന്നു പോകാറുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാകും, പുള്ളിക്കാരനും കൂടി പ്രതിക്കൂട്ടിലേക്ക് നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേട്ടോ. അടുത്ത വർഷം ഞാൻ അതിനകത്ത് ജോലി ചെയ്താണ്, അടുത്ത വർഷം. ഇപ്പഴും ഞാൻ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നവരുണ്ട്, കുറെ പേര് തിരിഞ്ഞു പോയവരുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ അവരൊരു കടാവറ നടത്തുമ്പോൾ ഒരുപാട് ലക്ഷങ്ങൾ വാങ്ങിച്ച് കടാവറ നടത്തിയാൽ പോലും സാർ അത് പെട്ടെന്ന് ആ പേഷ്യന്റ് മരിച്ചു പോകുന്ന കേസുകൾ അവിടെ ഉണ്ട്. അങ്ങനെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ടും അവർക്കൊരു പ്രയോജനം ഇല്ലാതെ പോകുന്ന ഒരുപാട് കേസാണ് അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അത് ഇത് സത്യമാണ്, ഇത് 100% സത്യമാണ്. ഒരു കള്ളത്തരവുമില്ല. ഡോക്ടേഴ്സ് ശരിക്ക് പൈസ സമ്പാദിക്കാൻ വേണ്ടി മാത്രം, ഇവര് പാവപ്പെട്ടവരെ നോക്കി മാത്രം ചെയ്യുന്ന ഒരു കച്ചവടമാണിത്. ഇപ്പോഴും പക്ഷെ ഇപ്പൊ അതിന്റെ തെളിവാണല്ലോ സാറേ, ദൈവം ഇപ്പൊ ഇത് പുറത്തു കൊണ്ടുവന്നത്. ഞങ്ങൾ മാറിയിട്ട് ഇപ്പൊ ഒരുപാട് സ്റ്റാഫ് അവിടെ നിന്ന് മാറും. അവിടെ എന്ന് പറയുമ്പോ സ്റ്റാഫ് വരുമ്പോ ഇങ്ങനെയാണ് അവിടെ ഇപ്പൊ പുതിയത് വന്നതിലല്ല, ഞങ്ങളൊക്കെ പഴയതിലുള്ള ആൾക്കാരാണ്. പഴയതിലാണ് ഈ അതിക്രമം മുഴുവൻ നടന്നിട്ടും ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും തുറന്നു പറയാനുള്ള ഒരു സംവിധാനം ഉണ്ടോ? ഇല്ല, ഞങ്ങൾ ആരും പറയില്ല. കാരണം പറയാനായിട്ട് നമുക്ക് സാറിനോട് പറഞ്ഞത് ഇത് കുറച്ചുകൂടി നിങ്ങളൊന്ന് അറിവ് കിട്ടിക്കോട്ടെ. അതാണ് ഇവർക്ക് അന്നേ ഇത് നടന്ന സമയത്ത് പുറത്ത് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാകും, ഇവർക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 8 വർഷം എത്രയാണ്, 8 വർഷത്തോളമാണ് ഇവർ അവിടെ ക്ലീനിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തത്. അന്നേരം ഇവർ ഇതല്ല, ഇതിനേക്കാളും ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. അന്നേരം ഒന്നും പുറത്ത് പറയാതെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് എങ്ങനെ സാധിച്ചിഷ്ടമാണ്? കുറച്ചെങ്കിലും കാരുണ്യം ദയുള്ള ഒരു മനുഷ്യനാകുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്നത്? സമ്മതിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞ് ഇവർ ഒരുപാട് കാര്യങ്ങളും തുടർന്ന് പറയുന്നുണ്ട് കേട്ടോ. 1-2 എക്സാമ്പിളൊക്കെ വെച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാനതെല്ലാം കൂടി ഇവിടെ പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല, നമ്മുടെ വീഡിയോ ലെങ്ത് കൂടി പോകും. വേണ്ടവർക്ക് ട്രൂ ടിവിയിൽ കയറി നോക്കാവുന്നതാണ്. ഏകദേശം 10 മിനിറ്റോളം വരുന്നുണ്ട് ഈ വീഡിയോയുടെ ലെങ്ത്. എന്നിരുന്നാലും ഇത് പുറത്ത് പറഞ്ഞാൽ ക്ലീനിങ് സ്റ്റാഫ് ഇതിന് മാധ്യമമായി പ്രവർത്തിച്ച ട്രൂ ടിവിയും അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. എ ബിഗ് സല്യൂട്ട്. അത് അങ്ങനെ ഒരു വാർത്ത. പിന്നെ രണ്ടാമതൊരു വാർത്ത വന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, നമ്മുടെ ജഗദീഷിന്റെ ഭാര്യ അറിയാത്തൊരു കുറവായിരിക്കും ഡോക്ടർ രമ. പുള്ളിക്കാരി മരിച്ചു അല്ലേ. പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഡോക്ടർ രമ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജറി ആയിരുന്നു അല്ലേ. അപ്പൊ ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ അവയവദാനവുമായി ബന്ധപ്പെട്ട് പേപ്പേഴ്സ് ഒപ്പിടാൻ വന്നത് ആരുടെത്തേക്കായിരുന്നു? ഈ പറഞ്ഞ ഡോക്ടർ രമയുടെ അടുത്തേക്കായിരുന്നു. പുള്ളിക്കാരി ഇത് വായിച്ച സമയത്ത് എന്തൊക്കെയോ ഒരു ദുരൂഹത പുള്ളിക്കാരിക്ക് തോന്നുന്നു. ഇടപാടുകൾ സുതാര്യമല്ല, ഇടയിൽ എന്തൊക്കെ അഴിമതി നടന്നിട്ടുണ്ട് എന്നൊക്കെ പുള്ളിക്കാരി അതിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയപ്പോൾ പുള്ളിക്കാരിക്ക് തോന്നാണ്. അങ്ങനെ ആ പേപ്പേഴ്സ് വായിച്ചത് പുള്ളിക്കാരി എന്ത് ചെയ്തു, ഇതിപ്പോ ഞാൻ ഒപ്പിടില്ല, ഇതുമായി ബന്ധപ്പെട്ട് ലേക്ക് ഷോറിന്റെ ഒരു അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണത്തിൽ അഴിമതി ഒന്നും ഇല്ല എന്ന് തെളിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൽ ഒപ്പിടാമെന്ന് പുള്ളിക്കാരി പറഞ്ഞു. അന്ന് അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ ഒരു അന്വേഷണം വന്നു. ആ അന്വേഷണം ശരിക്കും ഈ കേസിലേക്ക് വൈത്തിരിവായി എന്നുള്ളതാണ്. ഒരു പക്ഷേ അന്നൊന്നും മിണ്ടാതെ ഡോക്ടർ അമ്മ ആ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് നീതി ലഭിക്കില്ലായിരുന്നു. അതാണ് ഇപ്പൊ എന്ത് ഈ വാർത്തയൊക്കെ പുറത്തു വന്ന സമയത്ത് പുള്ളിക്കാരി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോവാണ്. അതാണ് ചിലരൊക്കെ മരിച്ചു കഴിഞ്ഞാലായിരിക്കും അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ സമൂഹം തിരിച്ചറിയുന്നത്. ഇത്രയൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്ന വശം നമുക്ക് അതിനെക്കുറിച്ച് ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.